ഹായ്, വെൽക്കം ബാക്ക് ടു നിത്തൂസ് ടേസ്റ്റി കിച്ചൺ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്വിസ് റോളാണ്. വനില ഫ്ലേവറിൽ ഡേറ്റ്സ് ഫില്ല് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ ആദ്യമായി ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. തുടർന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എങ്ങനെയാണ് നമുക്കിത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്കിതിനു വേണ്ടി ആദ്യം കേക്ക് ഫ്ലോറ് തയ്യാറാക്കണം. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കേക്ക് ഫ്ലോറിന് വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റാം. അതിൻ്റെ സ്ഥാനത്തേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണ് നമ്മൾ കേക്ക് ഫ്ലോർ ഉണ്ടാക്കുന്നത്. കേക്ക് ഫ്ലോർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് 1 കപ്പ് മൈദ എടുക്കുക, അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് അതിന് പകരം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് 1 കപ്പ് കേക്ക് ഫ്ലോർ കിട്ടും. ഈ 1 കപ്പ് കേക്ക് ഫ്ലോറും നമ്മൾ സ്വിസ് റോൾ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കില്ല. അതിൽ നിന്ന് കുറച്ച് മാത്രമേ നമ്മൾ ഉപയോഗിക്കൂ, 3-4 സ്പൂണ്. എന്നിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇവിടെ വേറൊരു പാത്രത്തിൽ ഞാൻ 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ബീറ്റ് ചെയ്യുന്ന പാത്രത്തിൽ വെള്ളം ഒട്ടുമില്ല എന്ന് ഉറപ്പ് വരുത്തണം. ഇത് നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്കിനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് ഇപ്പോൾ നന്നായി ബീറ്റായി വരുന്നുണ്ട്. നമുക്കിനി അതിലേക്ക് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ വാനില പൗഡറാണുള്ളത്, അതുകൊണ്ട് ഞാൻ അതാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എസൻസ് ആണെങ്കിൽ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും ബീറ്റ് ചെയ്യാം. അതിലേക്ക് ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ഓയിലാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പം അതും കൂടി ചേർത്ത് നമുക്ക് വീണ്ടും ബീറ്റ് ചെയ്യാം. ആ എഗ്ഗിൻ്റെ മഞ്ഞ നിറം ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എഗ്ഗ് ഇവിടെ നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കേക്ക് ഫ്ലോറിൽ നിന്ന് 4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഒരു വിസ്ക് ഉപയോഗിച്ച് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവറായി മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ കട്ടയാക്കി ഒന്ന് പോകുന്നിടം വരെ ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് ബട്ടർ തടവി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടി ഒന്ന് തട്ടിക്കൊടുക്കാം. ഇനി ഇത് ഞാൻ ഡയറക്റ്റ് ഫ്ലെയിമിലേക്കാണ് വെക്കുന്നത്. എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഇത് വേവാൻ ടൈം എടുക്കും. അപ്പം എൻ്റെ ഒരു 17 മിനിറ്റ് കൊണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റി ഒരു ബട്ടർ പേപ്പറിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് ബട്ടർ പേപ്പർ കൂടി ചേർത്ത് ഒന്ന് ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കാം. ചെറിയ ചൂടോടുകൂടി തന്നെയാണ് ഞാനിവിടെ റോൾ ചെയ്തെടുക്കുന്നത്. ചൂടോടുകൂടി എടുത്തത് നന്നായിട്ട് നമുക്ക് റോളാക്കി എടുക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് 2 സൈഡും ഒന്ന് ചുരുട്ടിക്കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് തണുത്ത ശേഷം നമുക്ക് ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് എന്താണോ ഫില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് വെച്ചു കൊടുക്കാം. ഞാനിവിടെ ഡേറ്റ് സിറപ്പാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ചോക്ലേറ്റ് സിറപ്പോ ക്രീം, ഡെസിക്കേറ്റഡ് കോക്കനട്ട്, ന്യൂട്ടല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി, അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യാം. ഇനി ഇതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇത് റോൾ ചെയ്ത ശേഷം നമുക്കൊരു ബട്ടർ പേപ്പറിലേക്ക് വെച്ചു കൊടുക്കാം. ബട്ടർ പേപ്പറും ചേർത്ത് റോൾ ചെയ്ത് നമുക്കിത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും നല്ലതാണ്, എങ്കിലും ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്ന് സെറ്റായി കിട്ടും. 1 മണിക്കൂർ കഴിഞ്ഞ് ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ബട്ടർ പേപ്പർ റിമൂവ് ചെയ്ത് മാറ്റാം. ഇത് നന്നായി സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് 2 സൈഡും കട്ട് ചെയ്ത് മാറ്റുന്നത്. അതിനുശേഷം നമുക്കിത്
ഇഷ്ടമുള്ള വലിപ്പത്തിൽ മുറിച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റോളാണിത്. കത്തിയൊക്കെ നന്നായി കയറി പോകുന്നുണ്ട്. ഡേറ്റ്സ് ഒക്കെ ഇതിലേക്ക് നന്നായി പിടിച്ചിട്ടുണ്ട്. ഡേറ്റ്സ് വെച്ചാലും ചോക്ലേറ്റ് വെച്ചാലും ലുക്കിൽ ഒരുപോലാണ്, പക്ഷേ ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും. കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം പുതിയൊരു റെസിപ്പിയുമായി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.